ബഹുമാനപ്പെട്ട എം എൽ എക്ക് എതിരെ ഞാനൊരു പരാതി ഒരിടത്തും കൊടുത്തിട്ടില്ല. പൊടി ഉടക്കാൻ ആളില്ലേ? മന്ത്രി വരുമ്പോ ഞാനിത് വിളിച്ച് കാണിച്ചു കൊടുത്തിട്ട് സ്ഥലം മാറ്റിക്കല്ലേ? ഇത്രയും കോടിക്കണക്കിന് സർക്കാരിന്റെ പൈസ, എന്റെ വീട്ടിലെ സ്വത്തൊന്നും അല്ല, സർക്കാരിന്റെ പണമാണ്, അത് നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. സാർ കാണിച്ച തെറ്റുകുറ്റങ്ങൾ അത് ഇവിടെ സംഭവിച്ചു പോയി, അത് തിരുത്താനും അത് ശരിയാക്കി കൊണ്ടുവരാനാണ് സി എം എന്നുള്ള നിലയിൽ ഞാൻ ശ്രമിക്കുന്നത്. പട്ടിക്കൂട് പട്ടിക്കൂട്, പട്ടി അല്ല വൃത്തിയാകണ്ട, നമ്മളാ വൃത്തിയാകണ്ടേ. എന്റെ വീട്ടിൽ പട്ടി വളർത്തണേ പട്ടിക്കൂട് വൃത്തിയാകേണ്ട എന്റെ ജോലിയാണ്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം വൃത്തിയായി സൂക്ഷിക്കണം നിങ്ങളുടെ ജോലി. ഡോക്ടർ പറഞ്ഞാൽ കേൾക്കാത്ത സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഡോക്ടർ പിരിച്ചുവിടുക, അങ്ങനെ പറഞ്ഞാൽ കേൾക്കാത്ത ഞങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റോട് എന്നോട് പറയുക, അവരെ പിരിച്ചുവിടുക, വേറെ ആളിനെ വയ്ക്കുക. ഇത് ശമ്പളം കൊടുക്കുന്നല്ലേ? ഫ്രീ ആയിട്ട് ഇവിടെ സേവനത്തിനൊന്നും ആരും വരുന്നില്ല. തെറ്റു പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായ ഒരു മനുഷ്യസ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് വിഷമം വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അത് ഒരിടത്തും പ്രകടിപ്പിച്ചിട്ടില്ല. അതിന് പോസിറ്റീവ് സൈഡ് സാർ എന്തുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളത് ഞാൻ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു. തലൂർ ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 2 മാർച്ച് 2 ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ കെ ബി ഗണേഷ് കുമാർ അവർ സന്ദർശിക്കുകയുണ്ടായി. ആശുപത്രിയുടെ ഉദ്ഘാടനം അടുത്തു തന്നെയുള്ള ഈ ആശുപത്രിയിൽ വികസന നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ടെന്ന് വിലയിരുത്താനും ആശുപത്രിയുടെ പ്രവർത്തനം വിലയിരുത്താനുമാണ് സാർ എത്തിയത്. സാർ എത്തിയ സമയം ധാരാളം ഒ പിയിൽ രോഗികളുണ്ടായിരുന്നു. വയോജന പ്രോജക്റ്റ്, വൃദ്ധരായ രോഗികൾക്ക് മരുന്നുകൾ നൽകുന്ന ഒരു പ്രോജക്റ്റ് നടക്കുന്ന ദിവസവും ആയിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർണ്ണതയിലോട്ട് എത്തിച്ചേരുന്ന ദിവസങ്ങളാണിത്. സന്ദർശന വേളയിൽ ബഹുമാനപ്പെട്ട എം എൽ എ നമ്മളുടെ ആശുപത്രിക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെയധികം ഫണ്ടുകൾ അനുവദിക്കുകയുണ്ടായി. 3.65 കോടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഇരിക്കുന്ന കെട്ടിടത്തിനെ കൂടുതൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിക്കുന്നതിനും അതോടൊപ്പം തന്നെ പുതിയൊരു ബ്ലോക്ക് തന്നെ നമ്മുടെ ആയുർവേദ ആശുപത്രിക്ക് നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്ത് നൽകിയുണ്ടായി. കേരളത്തിൽ മറ്റ് ഒരു ആയുർവേദ ആശുപത്രിയിലും ഇല്ലാത്ത സംവിധാനങ്ങളാണ് ബഹുമാനപ്പെട്ട എം എൽ എ നമ്മുടെ ആശുപത്രിക്ക് വേണ്ടിയിട്ട് ഒരുക്കി തന്നിട്ടുള്ളത്. ശീതീകരിച്ച എ സി ഫിറ്റ് ചെയ്ത റൂമുകളാണ് എല്ലാ ഡോക്ടർമാരുടെ മുറിയിലും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത്യാധുനിക സൗകര്യത്തിലുള്ള പരിശോധനാ മുറികൾ ഒരുക്കിക്കൊണ്ട് ഡോക്ടർമാർക്ക് വളരെ മികച്ച രീതിയിൽ ഇരുന്നുകൊണ്ട് തന്നെ രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ നൽകുകയാണ് സാറിൻ്റെ ഉദ്ദേശമെന്ന് നമ്മളടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ സന്ദർശന വേളയിൽ ഒ പി വിഭാഗത്തിലെ ഫാർമസിയിൽ ഈ ജനങ്ങളുടെ തിരക്ക് മൂലവും ജീവനക്കാരുടെ കുറവ് മൂലവും സംഭവിച്ച അപാകതകളും അവിടുത്തെ ശുചിത്വത്തിൽ ഉണ്ടായ വീഴ്ചകളും സാർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇത് വീഴ്ചകൾ ഉണ്ടായത് മനഃപൂർവ്വം അല്ലെങ്കിലും അത് നമ്മൾ തിരുത്തി തന്നെ മുന്നോട്ട് പോകും. ജീവനക്കാരുടെ ഷോർട്ടേജ്, സാനിറ്റേഷൻ, പ്രധാനമായും ഈ ആശുപത്രിയിലെ സാനിറ്റേഷൻ വർക്കർ, പാർട്ട് ടൈം സ്വീപ്പർ എന്നിവരുടെ തസ്തികൾ ഒഴിഞ്ഞിടക്കുകയാണ്. സാനിറ്റേഷൻ വർക്കറിൻ്റെ ചുമതല നമ്മൾ കൊടുക്കുന്നത് എച്ച് എം സി വഴി അല്ലെങ്കിൽ പഞ്ചായത്ത് വഴി നമ്മൾ നിയമിക്കുന്ന ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട എം എൽ എ ഈ ആശുപത്രി സന്ദർശിച്ച ദിവസം 2 ശുചീകരണ തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് പേവാട് ക്ലീനിങ്ങിൻ്റെ ചുമതലയുള്ള ഒരു വനിതയും സാനിറ്റേഷൻ വർക്കർ തസ്തികയിൽ നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി വഴി നിയമിച്ച ഒരു വനിതയും, അങ്ങനെ 2 തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. ജനങ്ങളുടെ ബാഹുല്യം കൊണ്ടും വയോജന പ്രോജക്റ്റ് കൊണ്ടും മാത്രമാണ് ഫാർമസിയിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അടുക്കും ചിട്ടയിലും കഷായം വീണത് തുടയ്ക്കാനും മറ്റുമൊക്കെ വൈകിപ്പോയത്. സാർ കാണിച്ച അപാകതകൾ ഇനി ഒരിക്കലും ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ലെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. വളരെ അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രി എന്ന നിലയിൽ എനിക്ക് ഈ ആശുപത്രിയിൽ ഉള്ള ജീവനക്കാരും എല്ലാ ഡോക്ടർമാരും മികച്ച പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. ഈ എം എൽ എയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അസോസിയേഷനോ അല്ലെങ്കിൽ മന്ത്രിക്കോ എല്ലാം മാഡം സി എം ഒ നിലയിൽ എന്തെങ്കിലും പരാതിയോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഈ നിമിഷം വരെ ഞാൻ പരാതി നൽകിയിട്ടില്ല. ഇവിടുത്തെ ജീവനക്കാർ ആരും തന്നെ ഒരു പ്രതിഷേധ പ്രകടനമോ ഒരു പരാതി എനിക്ക് സമർപ്പിക്കുകയോ അല്ലെങ്കിൽ ഡോക്ടർമാർ പരാതി സമർപ്പിക്കുകയോ ഞാൻ പരാതി സമർപ്പിക്കുകയോ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ അസോസിയേഷൻ്റെ പേരിലൊക്കെ വരുന്നതൊക്കെ മാഡം അറിഞ്ഞാണോ? അല്ല, ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഒരു ഒട്ടര സംഘടനകളിൽ ഒരു അംഗമാണ്. അംഗമെന്ന നിലയിൽ ഈ വീഡിയോ വൈറലായി പോയതിൻ്റെ അതിൻ്റെ പുറകിലുള്ള കാര്യം എനിക്കറിയത്തില്ല. അതിലൂടെ വന്നതായിരിക്കും. പക്ഷേ ഞാൻ മുൻകൈ എടുത്തുകൊണ്ട്
ബഹുമാനപ്പെട്ട എം എൽ എക്കെതിരെ ഞാനൊരു പരാതി ഒരിടത്തും കൊടുത്തിട്ടില്ല. സാറ് പറയുന്നത് അനുസരിച്ച് തന്നെ ഞങ്ങൾ ശുചീകരണത്തിൽ വളരെയേറെ ശ്രദ്ധാലുക്കളാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എസ് ടി പി പ്ലാന്റ് ഇവിടെ പ്രവർത്തനമുഖമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനോട്ടുള്ള കണക്ഷൻസ്, സാനിറ്ററി കണക്ഷൻസ് ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പരിസരത്ത് ഇവിടെ 50% വളരെ സ്ഥലപരിമിതിയുള്ള ഒരു ആശുപത്രിയാണിത്. വേസ്റ്റേജ് ഡിസ്പോസലിന് നമുക്ക് വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പോൾ ഇമേജുമായി രജിസ്ട്രേഷൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേസ്റ്റ് ഡിസ്പോസലിനുള്ള നൂതന മാർഗമായ സ്വേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ബഹുമാനപ്പെട്ട എം എൽ എ നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ വേസ്റ്റ് ഡീകമ്പോസിങ്ങിനുള്ള അത്യാധുനിക അടുത്ത മാർഗങ്ങളും അവലംബിക്കുന്നതാണ്. പരാതി ഞാൻ പോസിറ്റീവായിട്ടാണ് ഉൾക്കൊള്ളുന്നത്. എന്ത് പരാതി ഹയർ ഒഫീഷ്യൽ പറഞ്ഞാലും അത് തെറ്റാണെങ്കിൽ അത് തിരുത്താൻ തയ്യാറാണ്. അതിൻ്റെ ഗുണത ഭാഗങ്ങൾ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. തെറ്റ് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ഒരു മനുഷ്യ സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് വിഷമം വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അത് ഒരിടത്തും പ്രകടിപ്പിച്ചിട്ടില്ല. അതിന് പോസിറ്റീവ് സൈഡ് സാർ എന്തുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളത് ഞാൻ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു. ആശുപത്രി മേധാവി എന്ന നിലയിൽ തീർച്ചയായിട്ടും മാഡത്തോട് തന്നെയാണ് ഇത് പറയേണ്ടത്. അതെ, ആ ഒരു ഇത് ഉൾക്കൊണ്ട് തന്നെയാണോ? തികച്ചും. ഒരു സി എം ഒ എന്നുള്ള നിലയിൽ എൻ്റെ പൂർണ്ണമായ പിന്തുണ ഞാൻ സാറിന് നൽകുകയാണ്. സാറ് കാണിച്ച തെറ്റുകുറ്റങ്ങൾ അത് ഇവിടെ സംഭവിച്ചു പോയി. അത് തിരുത്താനും അത് ശരിയാക്കി കൊണ്ടുവരാനാണ് സി എം ഒ എന്നുള്ള നിലയിൽ ഞാൻ ശ്രമിക്കുന്നത്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഇനി അത് ശ്രമിക്കുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും അറിയാം ഈ ആശുപത്രിയിൽ ഈ ജില്ലയിൽ നിന്ന് മാത്രമല്ല അന്യ ജില്ലകളിൽ നിന്ന് പോലും രോഗികളെത്തുന്ന ഒരു ആശുപത്രിയായി കഴിഞ്ഞ 5 ഞാൻ സി എം ഒ ആയിട്ട്. ആ തരത്തിൽ ഈ ആശുപത്രി മാറിയിട്ടുണ്ട്. ആശുപത്രിയുടെ മുഖച്ഛായ തന്നെ ബഹുമാനപ്പെട്ട എം എൽ എയുടെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെയും സഹകരണം കൊണ്ട് മുഖച്ഛായ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു നല്ല ടീമിനോടൊപ്പം, ഡോക്ടർമാരുടെ ടീമിനോടൊപ്പം അതുപോലെ ജീവനക്കാരുടെ ടീമിനോടൊപ്പം എനിക്ക് പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ള വീഴ്ച നമുക്ക് ജീവനക്കാരുടെ കുറവ് മൂലവും നിർമ്മാണ പ്രവർത്തനങ്ങളും കൂടെ നടക്കുന്ന ഒരു ആശുപത്രി എന്നുള്ള നിലയിൽ സംഭവിച്ചു പോയതാണ്. അത് മനഃപൂർവ്വമല്ല. ഇത് ഞങ്ങൾ തെറ്റ് തിരുത്തി തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ആയുർവേദ ആശുപത്രി എന്നുള്ള നിലയിൽ തന്നെ ഈ ആശുപത്രിക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് സാറിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.